ഗുസ്തി ഫെഡറേഷനെതിരായ ഗുസ്തി താരങ്ങളുടെ സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂറും സമരക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമവായം ഉണ്ടായത്. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഓവർസൈറ്റ് സമിതിയെ ചുമതലപ്പെടുത്തി. ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ ഇവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല, രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞോളൂ. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി ആർ രാധാകൃഷ്ണൻ ഇവിടെ, ആർ രാധാകൃഷ്ണൻ ഇവിടെ എന്ന് ചോദിച്ച് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ എവിടെയാണെന്ന് കൂടി പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കൊരു ട്രാൻസ്പെറൻസി വേണമല്ലോ കാര്യങ്ങളിൽ. എസ് കെ, ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഈ രാവിലെ കുറച്ചു ദിവസം മാറി നിൽക്കണം. അലർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ചു ദിവസം അങ്ങനെ മാറി നിൽക്കണമെന്നുള്ള രാധാകൃഷ്ണൻ അവധി കൊടുത്ത് വിടണമെന്ന് പറയുന്ന പ്രേക്ഷകരുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കാണുന്നുണ്ട്. ഓക്കെ, പറയൂ രാധാകൃഷ്ണൻ, എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോ? എസ് കെ, ഞാൻ നിൽക്കുന്നത് ഡൽഹിയുടെ അതിർത്തിയിൽ വൈശാലിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഡൽഹിയിൽ ഈ വൈശാലി നമ്മളേറെ കൂടുതൽ അറിയപ്പെട്ടത് ഇവിടുത്തെ ഈ താപനില താഴ്ന്ന ഘട്ടത്തിലുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സാവധാനം സാധാരണ അന്തരീക്ഷത്തിലേക്ക് വൈശാലി മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസം കാണാൻ സാധിക്കുന്നത്. ഒരു മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലേക്ക്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, പക്ഷേ അന്തരീക്ഷ പ്രശ്നങ്ങൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമായി മാറുന്നു. ഈ റിപ്പബ്ലിക് ദിനാഘോഷമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലെ ഒരു അന്തരീക്ഷം വളരെ കൃത്യമായിട്ടുണ്ടാകേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ്. അതിന് യുക്തമാകുന്ന വിധത്തിൽ അന്തരീക്ഷവും നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. എസ് കെ ചോദിച്ച മറ്റേ ഈ ഗുസ്തി താരങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ദിവസം രാത്രി മുഴുവൻ നടത്തിയ ചർച്ചകളുടെ ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിജ്ഭൂഷണെ അതിൽ നിന്ന്, ഈ ചുമതലകളിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തും. അന്വേഷണം തീരുന്നത് വരെ ആയിരിക്കും മാറ്റി നിർത്തുക. 4 ആഴ്ചയാണ് അദ്ദേഹം ഈ അന്വേഷണം നടത്താനായിട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിക്കും. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, ഒപ്പം നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അടക്കമുള്ള സാമ്പത്തിക ആരോപണങ്ങൾ അടക്കമുള്ളവ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരണ. ഇതനുസരിച്ചിട്ടുള്ള സമിതിയുടെ പ്രഖ്യാപനം ഇന്ന് ഔദ്യോഗികമായിട്ട് കായിക മന്ത്രാലയം നടത്തും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കായിക താരങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് കായിക മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കായിക താരങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിലെല്ലാം അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ വിഷയങ്ങളെല്ലാം അന്വേഷിക്കപ്പെടും. ഈ വിഷയത്തിൽ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നാണ് കായിക താരങ്ങളും ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി, കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അവരുടെയൊക്കെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. 4 ആഴ്ചകൾക്കുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്.